Season 2മലയാള മിനി സ്ക്രീനിന്റെ ചരിത്രത്തിലെ ചിരിയുടെ ആഖ്യാന രീതി മാറ്റി എഴുതിയ വേദി എക്സ്ക്യൂസിറ്റ് പെർഫോമൻസസുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ സ്പ്ലെൻഡഡ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ദേവകിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ. മായ കണ്ണനായിട്ട് അവൻ വളർന്നേ, മണ്ണിൽ അവൻ വളർന്നേ. പയ്യും കണ്ണുമായിട്ട് അവൻ അലഞ്ഞേ, കാട്ടിൽ നടന്നലഞ്ഞേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടത് ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ക്രൈസ്റ്റ് ചർച്ച് വിദ്യാപീഠത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഇന്നസെന്റേട്ടാ, ഈ കോടുകുളഞ്ഞി എന്ന് പറയുന്ന പ്രളയബാധിത പ്രദേശമാണ്. വിധിയെ മല്ലിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന സുമനസ്സുകളാണ്. അതെ, ഇന്നസെന്റേട്ടന് വേണമെങ്കിൽ രണ്ട് വാക്ക് അവരോട് പറയാം. അല്ല, അവർ വലിയൊരു ദുരന്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അതെന്താ ചിരിച്ചേ? നിനക്ക് കാര്യം മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഒരു നേരം പോക്കും ഇതൊക്കെ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. അതെ, അവരെ വീണ്ടും ഒരു ദുഃഖത്തിൽ ആഴ്ത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നസെന്റ് ഒരു വാർണിംഗ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ നിരാശപ്പെടുത്തില്ല, നിങ്ങളെയും നിരാശപ്പെടുത്തില്ല, ഇന്നസെന്റേറ്റിനെ നിരാശപ്പെടുത്തില്ല. കണ്ടസ്റ്റന്റ്സ് റെഡിയാണ് അല്ലേ മീര? യെസ് സർ. ഓക്കെ, റൈറ്റ്. നാടും നാട്ടാരും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ഈ ഒരു വേദിയിലെ ഏറ്റവും മെജസ്റ്റിക് ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം 4 stars. മുന്തിരി വന്നളിയ, ഒരു ജ്യൂസ് അടിച്ചാട നല്ല ക്ഷീണോടാ. അതല്ല പിന്നെ ഊക്കാരി മുന്തിരി വന്നു ഞാൻ ഡാൻസ് എടുത്ത സമയത്ത് അവൾ നമ്മളെ കൂടെ ഡാൻസിലെ കളിച്ചല്ലേ. എനിക്ക് ചെറിയൊരു ഇത് അവളെ കിട്ടും. എനിക്ക് ലെറ്റർ എഴുതി കൊടുക്കണം. കൊടുക്കണം എടാ, അവക്ക് മലയാളം അറിഞ്ഞില്ല, അവള് തമിഴ്ത്തിയല്ലേ. തമിഴ് എനിക്ക് അല്ലറച്ചില്ല, കൊച്ചു കൊച്ചു തമിഴ് വാക്കുകൾ. നല്ല ഫ്ലൂവന്റ് ആയിട്ട് തമിഴ് എഴുതുന്ന ഒരാൾ വേണം. എന്താ പ്രശ്നം? എന്താണ്? തമിഴ് അറിയാന്നുള്ള ഒരാൾ വേണം. തമിഴ് അറിയാന്നുള്ള ആളെ എനിക്കറിയല്ല. രജനീകാന്ത്. നിനക്ക് നല്ലതുപോലെ തമിഴ് അറിയാൻ ഒരാൾ വേണം, എഴുതാൻ അറിയാവുന്ന ഒരാൾ വേണം. അവൻ തമിഴാണ് പാടിയത്. എഴുതോ, അവന് തമിഴ് അറിയാ, നീ വാളിയും. തമിഴ് എഴുതാനൊക്കെ അറിയോളിയ? അറിയാങ്കി അറിയാങ്കിലേ വയറ അങ്ങോട്ട്. എനിക്കൊരു ലവ് ലെറ്റർ എഴുതി തരൂളിയ. അറിയ, എത്രയും പെട്ടെന്ന് നീ തരും ഒരു ലവ് ലെറ്റർ എഴുതി തരും. പേന പേപ്പർ കൊടുക്കും. അവൻ രക്ഷോട്ടാ, കൂട്ടുകൊടു കൊടുക്കൊടു. അവന്റെ ദേഷ്യം പറഞ്ഞതിനുമ്പോ കൊണ്ടുപോടും. പെട്ടെന്ന്
പിന്നല്ലാതെ മനസ്സിൽ പൂവിട്ട അരിമുല്ല പൂവേ ചക്ഷുശ്രമണ ഗ്രസ്തമാം ദർദ്രം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സൈഭോഗങ്ങൾ തേടുന്നു. അളയ ഇതാണ് സാഹിത്യം. എന്തോന്നുണ്ടേ ഇത് അളയ? നീ സാഹിത്യം പറയാ. പ്രത്യേകം പ്രത്യവേശ്യത നരശ്വരിതമാത്മനം കിന്നിമേ പശുവിസ്തുല്യം നാരീണാന്ത മനോഹരം ശ്രമഹരം സ്നാനേ ദുസൗദേ ഗുണാഹ ഗുണാഹ. നീ അല്ലേ പറഞ്ഞ വണ്ടിക്ക് എന്നെ അടിച്ചില്ല? ഞാൻ പോയിട്ട് നീ തമിഴിൽ പറഞ്ഞ ഞാൻ ഇത് മലയാളത്തിൽ എഴുതിയിട്ടേ തമിഴ് എഴുതാ അറിയാന്നുള്ള ഏതെങ്കിലും ഒരു മടേന്റെ കൊടുത്തിട്ട് കറക്റ്റ് തമിഴ് എഴുതി അവ കൊടുത്തോളാം. അത്രേ ഉള്ളൂ. നിനക്ക് ഇപ്പൊ എന്തിനാണ് എഴുതേണ്ടത്? എന്റെ പ്രിയപ്പെട്ട മുന്തിരി, എൻ അൻപുടൻ മുന്തിരി, അൻപുടൻ മുന്തിരി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ ഉന്നെ റൊമ്പ നേസിക്കറേ. ഇതറിയുന്നെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റൊമ്പ പിടിക്കരുത് നിന്റെ ഉന്നോടെ മുഖം. പറ 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 പറ. ഈ മുഖം മാത്രം ഇംഗ്ലീഷിലായ കുഴപ്പമുണ്ടോ? ആ മുഖം ഒന്ന് തമിഴിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ മുഖത്തേ തമിഴ് അറിയണം. അത്രേ ഉള്ളൂ. ആ ഇനിയോ ഞാൻ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞുതരാം. പറ അളിയ അത് ഈ ലെറ്ററിന്റെ ആദ്യം എഴുതേണ്ട അല്ല. പിന്നെ കൊറേ കഴിയുമ്പോ അവള് തന്നെ തേക്കും. അപ്പൊ നിന്റെ അവസ്ഥയാണ് അവയെ പറഞ്ഞത്. ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട. എനിക്കറിയാം എന്നെ എഴുതി കൊടുക്കണം. ഞാൻ പറയല്ല, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. പെണ്ണുങ്ങൾ തേക്കും തേക്കും കേട്ടാ. നിന്റെ പെണ്ണും തേക്കും, എന്റെ പെണ്ണും തേക്കും, നിന്റെ പെണ്ണും തേക്കും. എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല ഹിസ്റ്ററി കൊടുക്കണം. നല്ല ഹിസ്റ്ററി കൊടുക്കണം. നിന്റെ ഒരുത്തന്റെ സഹായമില്ലാതെ ഞാൻ എഴുതി കണ്ടാ. ഞാൻ ഈ ലെറ്റർ കൊണ്ട് കൊടുക്കുമ്പോ എന്റെ കൈ തരാൻ വേണ്ടിയാണ് അവൾ അവിടെ പൂച്ചെണ്ണ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവളിപ്പോ പൂച്ചെണ്ണ ഉണ്ടാക്കും. കൊറേ കഴിയുമ്പോ അവൾ അച്ഛ ഇതറി. അപ്പൊ നിനക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കും. പൂച്ചണ്ട അല്ല, റീത്ത് നിന്റെ നെഞ്ചത്ത് വയ്ക്കാൻ വേണ്ടി. എന്നാ നടക്കൂലടാ, എന്ന വേണോന്ന് തമ്മിലറിഞ്ഞൂടാക്കോട്ട്. ഉനക്ക് എന്നെ വേണോ? എനിക്ക് എന്നെയും വേണ്ട, കുഴപ്പം വേണ്ട. എന്നെയും കൊണ്ട് മാറ്റി കൊടുക്കല്ലേ? പിന്നല്ലാതെ ഇത് ശരിയാവുള്ളേ? എന്ത് അവരെ ആചാരങ്ങളൊക്കെ വേറെ. ഇത് ശരിയാവുന്ന ഇതാരിവിടെ പറഞ്ഞത്? എന്തോന്ന് ഈ സ്റ്റാൻഡിൽ ആരുടെ എനിക്ക് തിമിരാണെന്ന് അവളടുത്ത് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ അവൾ പിന്നെ എന്റെ മൂത്ത് ഓനക്ക് എന്തൊരു തിമിരാണോ? അതാരോട്? അതൊക്കെ മോശമല്ലോ. അല്ല എനിക്കറിയാം സംഭവം, എനിക്കറിയാം. നിന്റെ കൂടെ നടക്കുന്നവന്മാര്, നിന്റെ കൂടെ തോളിൽ കൈയിട്ടുണ്ട് നടക്കുന്നവരാണ് ഈ പറയുന്നത്. കറക്റ്റ് അങ്ങനെയുള്ളവന്മാരെ ചെയ്യും. കൂടെ നടന്ന് തോളിൽ കൈ ഈ മലയാളി പറഞ്ഞു കൊടുത്തേക്ക് എനിക്ക് പലയിടത്തും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ ഒന്നും അരിയും വഴക്കും ഇല്ല. ഇവിടുത്തെ സ്റ്റാൻഡിൽ രണ്ടു നോവുമാരും ഉണ്ട് പടം. അരിയും വഴക്കും പ്രശ്നം മര്യാദയായിട്ട് അടക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എന്ത് സംഭവം? എന്ത് സംഭവം? എന്റെ പൊന്നളിയ, ഞാൻ തമിഴത്തേക്ക് ഒരു എഴുതി കൊടുക്കാൻ നോക്കി. അപ്പൊ നിനക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന അരി പോരാടാ, നീ തമിഴ്നാട്ടിൽ കൂടെ വേണോ? അതല്ല ഈ ലെറ്റർ കൊടുക്കാൻ പോയപ്പം ആ തമിഴത്തി എന്റെ മൂത്തൊക്കെ പറയാണ് നിനക്ക് തിമിരമാണെന്ന്. ഞാൻ ചോദിക്കാതെ ആരാ കൊള്ളാലോ? കൂട്ടുകാരനൊരു സംഭവം നടന്നു കഴിഞ്ഞാല് മുന്തിരി കൊന്നു.
ആരാണ് പറഞ്ഞ ഈ തിമിര? ആരാണ് പറഞ്ഞ? ആരാണ്? ഉനക്കും തിമിര? എന്റെ ആരും ആരാ പറഞ്ഞ? എന്റെ ആരും ആരാ പറഞ്ഞ? മനസാക്ഷി ഉണ്ടോ നിനക്ക്? എന്താണ് ഒരു തന്നെ അപ്പൂപ്പ മരിക്കുമ്പോഴാണോടാ ചെലവ് ചോദിക്കുന്നത്? ഒരു തെറ്റും ചെയ്ത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് വന്നിട്ട് അവരെ ഈസ്റ്റർ ആഘോഷിക്കുന്നു, പിന്നെയാണ് അവന്റെ അപ്പൂപ്പ മരിച്ചത്. ഞങ്ങളെല്ലാം പഠിച്ചു വെച്ച പാട്ടിട്ടോട് ഇപ്പൊ ഡാൻസ് കാണിച്ചാലല്ല കൊള്ളാ നമ്മുടെ കളി. കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പരിപാടിക്ക് വന്ന് നീയൊക്കെ കോസ്റ്റ്യൂം എടുത്തു കുറഞ്ഞതേ ഉള്ളു. അമ്പലത്തിന്റെ പ്രസിഡന്റ് ഇപ്പോഴും ഐസി കിടക്കുക വാടാ കാരണം. നല്ല മണമായിരുന്നു, ശരി നല്ല മണം. പിന്നെ കമ്മറ്റിക്കാർ വിളിച്ചായിരുന്നു. കമ്മറ്റിക്കാർ പറഞ്ഞത് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഫുഡ്, അതായത് പരിപാടിക്ക് മുമ്പ് വേണം ഫുഡ്. അയ്യോ പരിപാടിക്ക് മുമ്പ് വേണം? അതാണ് പരിപാടിക്ക് മുമ്പ്. പരിപാടി കഴിഞ്ഞു വെച്ചാ പോരെ? പരിപാടി തീർന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം തരത്തില്ല, അവര് ഓട്ടിച്ചിട്ടടിക്കും. നിന്റെയൊക്കെ നാട്ടടുത്ത് വളക്കല്ലേ? പിന്നെ വേറെ പരിപാടി സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പൈസ അങ്ങ് മേടിച്ചോണം കമ്മറ്റിക്കാരെ. പരിപാടി തീരുമ്പോ ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ? എന്റെ ഡാൻസിനെ എല്ലാം പറഞ്ഞോണ്ടോ? ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടെ, എന്റെ വണ്ടിക്ക് ഭയങ്കര അടിയറാവും. ഞാൻ നോക്കിക്കോളാം. എന്താ ഒരു ഓട്ടം പോണായിരുന്നു, അതിനാണല്ലോ ഇതിവിടെ കിടക്കുന്നത്. പോവാ. എവിടെ പോകുന്നു? ഓട്ടം പോണോ? ടേൺ അനുസരിച്ച് ഫസ്റ്റ് വണ്ടി ഇതാണ്. ഈ വണ്ടി പോകട്ടെ പറഞ്ഞാടല്ലേ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എവിടുന്ന് വരുന്നത്? ഞാനിവിടെ ആദ്യമായിട്ടാണ്. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. ആളെ കാണണം? അഡ്രസ്സ് ഉണ്ടോ? അഡ്രസ്സ് ഉണ്ട്. ഒന്ന് അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് ഉണ്ട്. ഈ കണ്ടുപിടിക്കാനുള്ള ഓ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു പെണ്ണ് വന്ന നമ്മൾ അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ആട്ടോക്കാർക്കുള്ള ഡീസൻസി നമ്മൾ കളയത്തില്ലല്ലോ എപ്പോഴും. ആ ഇത് എനിക്ക് വലിയ പരിചയമില്ല. നമ്മൾ ആടിച്ചോറത്തിന്റെ അവിടെ സ്ഥലത്താണ്. നമ്മളെ പഴയ ജംഗ്ഷൻ ഇടയ്ക്കുള്ള ജംഗ്ഷനിൽ ഇത് റോഡിച്ചോറത്തിന്റെ അവിടെ ഇത് ഇതിലാരോ ആണ്. സ്റ്റാൻഡിലുള്ള അവനെ പറ്റുമെന്ന് വിളിച്ച് നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? നമ്മളെ ഏരിയയിൽ ഈ അഡ്രസ് എനിക്ക് പിടിത്തമല്ലോ. അതന്നെ നാട്ടിലേക്ക് ഇവിടെ എന്ത് പരിപാടിയല്ലേ നാട്ടിൽ നടക്കണ? സംശയം. ഇത് എന്നാ? ഇത് എന്നല്ല, ഇത് പെണ്ണ്. നിങ്ങൾ എന്നെ കാതിലിപ്പോണ്ടല്ലോ. ഞാനീ ചേട്ടൻ ഭയങ്കര പ്രണയത്തിലായിരുന്നു. 3 മാസം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. അവസാനം ഞാൻ ഗർഭിണിയായപ്പോ പച്ചമാങ്ങ വാങ്ങാന്ന് മറ്റു പോയ ആളെ പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. സത്യം പറടാ, സത്യം പറ. ഈ പെങ്കൊച്ചു പറഞ്ഞ വല്ല കാര്യമുണ്ടോ അതിനകത്ത്? അല്ല നിങ്ങക്ക് തലക്ക് സുഖമല്ലേ? ഇത് യാതൊന്നും എനിക്ക് അറിഞ്ഞൂ. അതെ അതെ അതെ, വിശദമായിട്ട് ചോദിച്ചിട്ടോ. അതെ, എന്താ സംഭവം തന്നെ? അങ്ങനെ ഒരു പെണ്ണ് പറയുന്ന മാത്രം കേട്ട് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ അല്ലേ? ചോദിക്കണമല്ലോ. സത്യം പറ. നമ്മള് ഈ ആട്ടോ സ്റ്റാൻഡാണ്, നിങ്ങളാണ് ഞാൻ കളിക്കുന്ന ഡാൻസ് സത്യം. ഇത് ഏതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡാൻസിനെ കൊണ്ട് നമ്മളെ വണ്ടിയെ കൊണ്ട് സത്യം ചെയ്തെങ്കിൽ സത്യം തന്നെയാണ്. ഈ പെങ്കൊച്ചിൽ എന്തോ ദുരൂഹത കാണാൻ.
ഏത് കാര്യവും തീരുമാനം എടുക്കുമ്പോൾ എന്നോടൊന്ന് ആലോചന ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ജംഗ്ഷനിൽ ഒരു 5 ഫ്ലെക്സ് വെക്കും എന്റെ പടം വെച്ചിട്ട് തൊടുതോണ്ട് വെക്കുന്നത്. അത് ഞാൻ കീറിക്കളെ. കൈ ഞാൻ വെട്ടും. എന്റെ കയ്യാ? എടാ ഞാനാണ് നേതാവ്. ഓഹോ, ആഹാ, പകപോക്കിയാണല്ലേ. നീ എന്നോട് കളിച്ചു കഴിഞ്ഞാൽ നിന്റെ കാലിന്റെ നഖം വെട്ടി ഞാൻ ഉപ്പിലിടും. ദൈവത്തെ ഓർത്ത് പറയുന്നത് മനസ്സിലാക്കി. നിനക്ക് അതിനുള്ള അവകാശം ഉണ്ട്, പക്ഷെ ഞാൻ ആയിട്ട് നീ ആയാ മതി. നമസ്കാരം, ഞാൻ പി കെ രാമു. അതെ അതെ, അടുത്ത ഇലക്ഷന് മത്സരിച്ച് എം എൽ എ ആകാൻ പോകുന്ന ആളാണ്. ഒരുപാട് നമസ്കാരം പറഞ്ഞു. ഞാൻ കെ പി മഗേഷ്. ഇയാൾ ചത്തു കഴിയുമ്പോൾ എം എൽ എ ആകാൻ പോകുന്ന ആൾ. ഞാൻ ചാകുന്നില്ലല്ലോ. ഞാൻ കൊല്ലുമല്ലോ. എന്നെയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ താൻ എങ്ങനെയാണോ എന്നെ കൊല്ലാൻ പോകും? ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഞാൻ എം എൽ എ ആയ ശേഷം ഞാനും കൂടെ ആലോചിച്ചിട്ട് തന്നെ ഞാൻ എം എൽ എ ആക്കും. പള്ളി പോയി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓട്ടോ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് പോരണ്ടല്ലോ. ഇങ്ങനെയുള്ള കേസൊക്കെ എനിക്കറിയാം കണ്ടുപിടിക്കാൻ. എന്റെ അച്ഛന്റെ കള്ളകളി കൊളിഞ്ഞ് കണ്ടുപിടിച്ചത് ഞാനല്ലേ. അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ രണ്ടായിട്ട് താമസിക്കുന്നു. ഞാൻ ഗർഭിണി. പേര്? പേര് പി കെ ഗർഭിണി. പി കെ ഗർഭിണി. പി കെ ഗർഭിണി അല്ല, 3 മാസം ഗർഭിണിയാണ്. ഇതെന്തോ വള്ളക്കളി? ഇതിൽ എന്തോ സംഭവം? ഒരു വള്ളക്കളി അല്ല. ഇവിടെ നിങ്ങൾ എന്തോ കള്ളക്കളി ഉണ്ട്. ഞാൻ പോലീസിനെ വിളിക്കും. എല്ലാത്തിനും സാക്ഷ്യമുണ്ട്, തെളിവുണ്ട്. നമുക്ക് ചോദിക്കാം. അതെ, ചെല്ല് ചോദിക്കൂ. കാര്യങ്ങൾ ചോദിക്കൂ. കഥകളിക്കാരി, അപ്പൊ ഇവിടെ എന്തോ സംഭവം നടക്കുന്നത്? ഞങ്ങൾ ഇപ്പൊ വന്നു പോകും. സത്യം പറയാ, എനക്ക് എതും തരിയാതെ ഏതോ പ്രശ്നം ഇരിക്കുന്നതായിട്ട് തരിക. അന്ന് പൊണ്ണു വന്ന് അന്ത നേരം മുതൽ ഇവങ്ക എല്ലാം പേസിട്ട് ഇരിക്കേ. ഏതോ റിലേഷനെ പറ്റി താൻ പേസിട്ട് ഇരിക്കാങ്ക. ആ സത്യമായി എനക്ക് എന്നാ തരിയത്? ബട്ട് ഒരു വിഷയം മട്ടും എനക്ക് തരിയോ, അന്ത പൊണ്ണ് അന്ത പയ്യൻ ഏമാത്തിട്ടാ. അതാണ്. എന്താണ്? എന്താ അമ്മ പറഞ്ഞതാ? സെക്കൻഡ് ലാംഗ്വേജ് അറബാക്ക. അതായത് തമിഴാ പറഞ്ഞ, മനസ്സിലായി? തമിഴാ പറഞ്ഞത്. ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു തീരുമാനം ആകാത്തതിന്റെ കാര്യം എന്നാണെന്നറിയോ? നമ്മൾ പറയുന്ന ഇവർക്കും മനസ്സിലാവില്ല, ഇവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ തീരുമാനം കണ്ടത്. ഞാൻ പോലീസിനെ വിളിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, സത്യം മുഴുവൻ ഞാൻ പറയാം. എനിക്കൊന്നും പറയാനില്ല. ഇനി ഒന്നും പറയാനൊന്നും നോക്കല്ല. മുഖ്യമന്ത്രി രാജിവെക്കുക. നാളെ ഹർത്താൽ. ഇതൊക്കെ എന്തിന്? നിന്റെ പേരെന്താണ്? മഹേശ്വരി. മഹേശ്വരി, ഈ മഹേശ്വരിക്ക് എന്താണ് ഇവിടുത്തെ വിഷയം? എന്താണ്? ഞാൻ പറയട്ടെ. അതെ, ഞാനും എന്റെ ചേട്ടനും തമ്മിൽ കൊറേ നാളായിട്ട് പ്രണയത്തിലായിരുന്നു. 3 മാസം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചതാ. അവസാനം ഞാൻ ഗർഭിണിയാണ് വന്നപ്പോ പച്ചമാങ്ങ വാങ്ങാൻ പോയത് പിന്നെ വന്നിട്ടില്ല. നിങ്ങൾ എല്ലാരും കൂടെ ഈ കേസ് ഒതുക്കി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും അകത്ത് കിടക്കും. ഞങ്ങൾ ഒരു പെണ്ണ് വന്നത്, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക. എന്താ ഏതാന്ന് പറഞ്ഞിട്ട് വേണ്ട? ഞങ്ങൾ ഇവിടെ ഉള്ള നിനക്ക് എന്താ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് മനസ്സിലായി? അതായത് ഞാൻ ഗർഭിണിയാണ്. ഞാനും ചേട്ടനും കൂടി ഇതേ ഈ ഈ വണ്ടിയിലാണ്. ഇതേ കണ്ട ഒറ്റ ചിലമ്പ് ഓം നമ ശിവായ. ഈ വണ്ടിയിൽ ഞങ്ങൾ സിംഗപ്പൂര് പോവായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞത് എന്റെ പ്രസവം അമേരിക്കയിൽ വെച്ചാക്കാന്ന് ചേട്ടൻ പറഞ്ഞതായിരുന്നു. സത്യമായിട്ടും പറഞ്ഞത് നമ്മുടെ മണ്ഡലത്തിലാണ് ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ സിംഗപ്പൂർ എന്റെ ജീവിതത്തിൽ ഞാൻ അത് എനിക്ക് തെളിവുണ്ട്. ഞങ്ങൾ പോണ വഴിക്ക് ലണ്ടനിൽ കാപ്പി സിംഗപ്പൂർ ഏത് വഴിയാ പോയെ? മറ്റേ കൊട്ടാരക്കര വലത്തോട്ട് തിരിഞ്ഞു. കറക്റ്റ് റൂട്ടാ, കറക്റ്റ് റൂട്ട്. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ ഒരു ട്രംപ്. അടിപൊളി. അമ്മയുടെ പേര്? അമ്മയുടെ പേരെന്താ? അമ്മേനെ അറിയില്ലേ? ഇല്ല. എലിസബത്ത് രാജ്ഞി. അടി രാജശ്രീ കിട്ടേ. അതെ, ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇത്രയും വിഷയം ഉണ്ടായതല്ലേ? അതിന് മുഴു പ്രാന്തമായിട്ടും. നീ ഇവിടെ നിക്കണം.
നിന്നെ എവിടെയെല്ലാം തേടി നടന്നറിയാമോ? എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങള്. ഇവള് കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പയ്യനുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യ ആക്സിഡന്റിൽ മരിച്ചുപോയി. അതിനുശേഷം എന്റെ പെങ്ങക്ക് മനസ്സിന് നല്ല സുഖമില്ല. കൊച്ചു കുട്ടികളെ നോക്കുമ്പോലെ നമ്മൾ ഇത്രയും നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒന്ന് കണ്ണു തെറ്റിയപ്പോ ഞാൻ പറയുന്ന ഇതൊക്കെ ഇപ്പൊ സംസാരിച്ചു തീർന്നില്ലേ? ഇതിങ്ങനെ സംസാരിച്ചു തീരണം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങൾ ഓട്ടോക്കാരെ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ, രാത്രിന്നോ പകലെന്നോ വേർതിരിവില്ലാതെ ആരിവിടെ വന്നാലും കറക്റ്റ് സ്ഥലങ്ങളിൽ കൊണ്ടാക്കും. അതിന്റെ ഇടയിൽ നിങ്ങളെ പോലുള്ള നേതാക്കന്മാർ വന്ന് സദാചാര പോലീസ് കളിച്ചത് കൊളവാക്കരുതെന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്. അല്ല, അപ്പൊ നമുക്ക് നാളെ കഴിഞ്ഞ് വേറൊരു ഹർത്താൽ സെറ്റ് ആക്കണ്ടേ? ഒരു ഹർത്താൽ സെറ്റ് ആക്കും, നിങ്ങൾ രണ്ടിനെ കത്തിച്ചിട്ട്. അതൊക്കെ പോട്ട്, ഈ മറ്റന്നാളത്തെ പരിപാടിക്ക് കളിക്കാനുള്ള ഡാൻസ് കളിച്ചായിരുന്നു. അത് നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് വെച്ചു. ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് വെച്ചാ? നിങ്ങൾ വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുവാടാ. എന്നൊരു കാര്യം, എനിക്കത് കളിച്ചു കാണണം. കളിച്ചു കാണിക്കാ, രണ്ടാം തീയതി പരിപാടി നമുക്ക് അടിച്ചു വിളിക്കാം. അടിച്ചു വിളിക്കാം. പിന്നെ കളിക്കുന്ന ഡാൻസ് ഇറാ നമ്മളെ മണിച്ചാട്ടില്ല പാട്ട്. ഇനി ജഡ്ജസിന്റെ വേർഡിക്റ്റ് ആണ് പെൻഡിംഗ് ആകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ കലോത്സവത്തിന് മാർക്കിടാൻ വരത്തില്ല. പിന്നെ എങ്ങോട്ട് പോകാൻ പോകുന്നു? ഞാൻ വല്ല ടി വി റിയാലിറ്റി ഷോയിൽ അങ്ങനെ പോയി മാർക്കിടാൻ പോവുക. അയ്യോ, അതൊന്നും അങ്ങനെ. അതാകുമ്പോ ജഡ്ജസിനെ നേരിട്ട് ആക്രമിക്കത്തില്ലല്ലോ. മക്കള് ഒമ്പതാമത്തെ സൈ പോയി കളിച്ചോ, അമ്മ പോയി ജഡ്ജസിനെ തൂത്ത് വാരിക്കൊണ്ട് വരാം. തൊട്ടൊരു മീരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്ത് പറക്കാൻ കൊതിയായി. Excuse me. Yes. ഈ റൂം നമ്പർ 3. റൂമാ? ഏത് നമ്പർ 3 എവിടെയാണ്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ഫോർ സ്റ്റാർസ്, ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് നല്ല പച്ചക്കറികൾ ചേർത്തുണ്ടാക്കിയ ഒരു അവിയൽ പോലെയായിരുന്നു നിങ്ങളുടെ സ്കിറ്റ്. തുടക്കത്തിൽ തന്നെ കലാഭവൻ മണിയുടെ ഉഗ്രനായ ആ പാട്ടോടുകൂടിയാണ് നിങ്ങൾ ആ തുടക്കം. അതിനുശേഷം ഓട്ടോക്കാരന് മുന്തിരിയുമായിട്ടുള്ള ആ പ്രണയം, ആ പ്രണയത്തിലുള്ള പ്രേമലേഖനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അത് നല്ല സീക്വൻസ് ആയിരുന്നു. അതിലൊക്കെ തന്നെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വരുന്നു റിഹേഴ്സൽ, അതും എക്സലന്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. അവസാനം ഈ സ്റ്റാൻഡേർഡുള്ള ജീവിതം തുടരും എന്ന സൂചന നൽകിക്കൊണ്ട് വീണ്ടും റിഹേഴ്സൽ നടത്തുന്നതും രസക്കാഴ്ചയായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു സോ മച്ച് ജയരിഷിട. ഇന്നസെന്റ് സാർ, വളരെ നന്നായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇത്ര അടുത്തിരുന്ന് ഇത്രയും നല്ല ഒരു നേരം പോക്കുകൾ ഞാൻ കണ്ടിട്ടില്ല. ഇവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏതെങ്കിലും ഒരു റോള് എനിക്കും കൂടി ചെയ്യണമായിരുന്നല്ലോ എന്നിട്ട്. മാത്രമല്ല, ഞാനും ജഗദീഷും അതുപോലെ മോഹൻലാലും അങ്ങനെ മമ്മൂട്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ഗൾഫിലും അമേരിക്കയിലൊക്കെ പോയിട്ടും ഇത്രയും വൃത്തിയുള്ള ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ നമുക്ക് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഒരു പാഠമാണ്. എന്തായാലും ചേട്ടൻ ഓർക്കുന്നുണ്ടോ മുന്തിരി എന്ന് പറയുന്നത്? നല്ല ഓർമ്മയുണ്ട്.
മുന്തിരി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ പ്രേമിക്കുന്നതായിട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ജഗദീഷനും നോട്ടുണ്ട്, എനിക്കും നോട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞ മുന്തിരി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ വന്നത് എന്റെ നാട്ടുകാരി എന്റെ സുഹൃത്തിന്റെ ഒക്കെ ഭാര്യയാണ്, അവരുടെ പേര് സൂര്യ. അവരും അസലായി. നമ്മുടെ ഓട്ടോ ഡ്രൈവർ ശർമ്മ, അദ്ദേഹം ഡാൻസ് ചെയ്യാതെ മാറി നിന്നിട്ട് മറ്റുള്ളവർ ഡാൻസ് ചെയ്യുമ്പോൾ അയാൾ ചുണ്ടനക്കി പാട്ടിങ്ങനെ പാടി. മമ്മൂട്ടി കളിയല്ലേ ഈ കളിച്ചത്, കാരണം ചെയ്യാത്ര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പ്രസാദ് ഈ വയറും വെച്ച് ഇത്രയും വലിയ ചാട്ടൻ ചാടനം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒക്കെ അസലായിട്ടുണ്ട്, നന്നായിരിക്കണു, ഇങ്ങനെ തന്നെ വണ്ടി പോട്ടെ. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും 800 ചെല്ലാനും എപ്പിസോഡായെന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമാണ് ഇത്. നന്നായിരിക്കും റിമി. ടീം ഫോസ്റ്റാസിന് കിട്ടി ഏറ്റവും വലിയൊരു ഒരു അവാർഡാണെന്ന് വിചാരിക്കാം. ഇന്നസെന്റ് ഏട്ടനെ പോലെയുള്ള ഒരു മഹാനടനിൽ നിന്നും കേൾക്കാൻ പറ്റിയ ഒരു വാക്കുകൾ. സ്കിറ്റ് പിന്നെ പറയേണ്ട കാര്യമില്ല, ആദ്യമായിട്ട് ഒരു സ്കിറ്റിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ശരിക്കും ഒരു സ്റ്റേജ് ഷോ കാണുന്ന പോലെ, സിനിമാറ്റിക് ഡാൻസ് കാണുന്ന പോലെ തോന്നി. എല്ലാവരും ഡാൻസേഴ്സ് ആണ്, എല്ലാവരും ആക്ടേഴ്സ് ആണ്, എല്ലാവരും കൊമേഡിയൻസ് ആണ്. ഉഗ്രം കൈയടി കൊടുക്കാം, നല്ല സ്കിറ്റായിരുന്നു. ഓക്കെ, അപ്പം ജഡ്ജസ് പാനലിൻ്റെ വേർഡിക്റ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ബിഗ് ബോസ് കപ്പിൾ ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് അനുപേട്ട. ടീം ഫോർ സ്റ്റാർസ്, ഈ നല്ല അഭിനയവും നല്ല സംവിധാനവും നല്ല രംഗ സംവിധാനവും നല്ല സംഗീതവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മികച്ച സിനിമയും ഒരു മികച്ച നാടകവും ഒരുമിച്ച് കണ്ടൊരു ഫീലായിരുന്നു ഈ പ്രോഗ്രാം എനിക്ക് കണ്ടപ്പോൾ. നമ്മുടെ ഓഡിയൻസിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. പ്രകൃതി ഒരുക്കിയ ഒരു മഹാപ്രളയത്തിൻ്റെ നാട്ടിൽ നിന്നും ചിരിയുടെ ഒരു മഹാപ്രവാഹത്തിലേക്കാണ് അവർ വന്നെത്തിയത്. താങ്ക് യു സോ മച്ച് അനുപേട്ട. രഞ്ജിനി, ഇന്നസെന്റേറ്റാ, ജഗദീഷേറ്റാ, ആരുമി, എല്ലാവർക്കും നമസ്കാരം. ഫോർ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾ അവതരിപ്പിച്ച സ്കിറ്റുകൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ആൻഡ് അന്ന് കണ്ട പെർഫോമൻസസിലൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും അമേസിംഗ്ലി ടാലൻറ്റഡ് ആയ കലാകാരന്മാരാണ്. അപ്പോൾ അതിനൊരു നല്ല കൈയടി കൊടുക്കണം, ബിക്കോസ് ദൈവം വാരിക്കോരി അങ്ങ് തന്നിരിക്കുവാണ്. ചിരിക്ക് ചിരി, ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും 100 on 100 എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിനൊരു വലിയ കൺഗ്രാചുലേഷൻസ്. പിന്നെ ഇന്നസെൻ്റ് ആയിട്ടും പറയുന്നതിന് അപ്പുറം ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ 4 stars അല്ല, നിങ്ങൾ യുനോ 100 stars ആണ് എന്ന് പറഞ്ഞു നിർത്തുന്നു. ഗ്രേറ്റ് ജോബ് ഗൈസ്. Fantastic. Okay, മൊത്തത്തിൽ കാര്യങ്ങൾ ഹാപ്പിയാണ്. സോ മാർക്സ് കൂടി നമുക്കൊന്ന് അറിയാം. റിമി ഓൺ 30, 29. ജ്യോതിഷേട്ടാ, 39 out of 40. ഇന്നസെന്റ് സാർ, ഔട്ട് ഓഫ് 30, 29. സോ ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 97 on 100. സംഗീതവും നൃത്തവും ഹാസ്യവും ഒക്കെ ആയിട്ട് ഏത് കലയുടെയും ഒരു ബെസ്റ്റ് ഫോം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കലോത്സവ വേദികളിലാണ്. ഇവിടെ ഇത് അങ്ങനത്തെ ഒരു മീഡിയ സെന്ററിലെ ടിവി സ്പൂഫ് റൗണ്ടുമായിട്ട് നമ്മുടെ ടീം റോക്ക് ആണ് വേദിയിലെത്താൻ പോകുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കലോത്സവത്തിന് മാർക്കിടാൻ വരത്തില്ല. പിന്നെ എങ്ങോട്ട് പോകാൻ പോകുന്നു? ഞാൻ വല്ല ടിവി റിയാലിറ്റി ഷോയിൽ അങ്ങനെ പോയി മാർക്കിടാൻ പോവുക. അയ്യോ, അതൊന്നും അങ്ങനെ. അതാകുമ്പോ ജഡ്ജസിനെ നേരിട്ട് ആക്രമിക്കത്തില്ലല്ലോ. രക്ഷകർത്താക്കളെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ജഡ്ജസിനെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോലീസ് പോണതാ. മക്കള് 9th സൈ പോയി കളിച്ചോ, അമ്മ പോയി ജഡ്ജസിനെ തൂത്തുവാരിക്കൊണ്ട് വരാം. തൊട്ടൊരു മീരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. എക്സ്ക്യൂസ് മീ, യെസ്, ഈ റൂം നമ്പർ 3 റൂമാ? ഏത് നമ്പർ 3 എവിടെയാണ്? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. ടിവി
സ്പൂഫ് റൗണ്ടിന് വേണ്ടി ഈ ഒരു വേദിയിലേക്ക് എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം റോക്ക്. ായാലും വെട്ടി നിരത്തി തട്ടും ഞാൻ വേട്ടമാനെ പൂട്ടിയിടും സിംഹം കോട്ട കാട്ടി വരട്ടല്ലേ പാട്ട കൊട്ടിയ കട്ടല്ലേ ചട്ടിയിലിട്ട് പറക്കും ഞാൻ നിന്നെ കഴുവേറ്റി കൊല്ലും ഞാൻ വഴി ചാറ്റി ചീറ്റും ഞാൻ ഇടിപാടായി വെട്ടി കീറും ഞാൻ എടുത്തോണ്ട് പോടാ നിന്റെ ക്യാമറ സ്റ്റാൻഡ് ഒക്കെ എന്റെ സ്ഥലത്ത് നിന്ന് ഇല്ലെങ്കിൽ നിന്റെ കാല് തന്നെ ഓടിക്കും ഞാൻ. പിന്നെ നിനക്ക് കുടുംബ സ്വത്തായിട്ട് കിട്ടിയ സ്ഥലമല്ലേ ഇത്? എടാ ഇത് കലോത്സവം നടക്കുന്ന വേദിയാണ്, അല്ലാതെ നിന്റെ കുടുംബ സ്വത്തൊന്നും അല്ല. എന്റെ കുടുംബത്തെ പറഞ്ഞു കളിക്കല്ലേ? അതെന്ത് നിനക്ക് കുടുംബം ഇല്ലേ? എടാ കഴിഞ്ഞ വർഷം എന്റെ തത്തമ്മ ചാനലിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടോണ്ടൊക്കെ പീഡന വാർത്ത മോട്ടിച്ചോട് പോയിട്ടല്ലേടാ നീ നിന്റെ കൊങ്ങടി ടിവിക്ക് അവാർഡ് വാങ്ങിച്ചത്. നിന്റെ പറച്ചു കേട്ടാ തോന്നുന്നു നീ കഷ്ടപ്പെട്ട് പീഡനം നടത്തിയാണ് വാർത്ത ഉണ്ടാക്കിയത്. അനാവശ്യം പറയരുത്. എടാ ഇന്ന് ലോകത്ത് ഒരു മിനിറ്റിൽ ഒരു പ്രസവം നടക്കണമെന്നാണ് കണക്ക്. എന്നാ നമ്മുടെ നാട്ടില ഓരോ അര മിനിറ്റിലും ഓരോ പീഡനമാണ് നടക്കുന്നത്. പിന്നെയാണ് പീഡന വാർത്ത മോട്ടിക്കാൻ പറഞ്ഞത്. നീ കൂടുതലൊന്നും പറയണ്ട. എടാ കഴിഞ്ഞ വർഷം കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ പിറകെ ഓടിയ എന്റെ ക്യാമറമാന്റെ മുട്ടില് മുള കൂടി വരെ എറിയിട്ടില്ലടാ നീ ആ കൊച്ചിനെ കൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ പോയത്. ഇനി അറിയാനേ നീ ഇത്തിരി പുളിക്കും. അതെന്ത്? എന്റെ ക്യാമറമാന് ഇരുമ്പിന്റെ നിക്കറാണേ വാങ്ങിച്ചു കൊടുത്തേക്കണത്. രാവിലോട്ട് അവ സൂപ്പർമാൻ നിക്കറ നടക്കുന്നതാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നീ വേല കാണിച്ചു കഴിഞ്ഞാ നിന്റെ കിങ്ങിണിയെ എന്റെ തത്തമ്മ കൊത്തി പറിക്കും. Judges, please note, ജഡ്ജസിനുള്ള ഫുഡ് ഊട്ടുപുരിയിൽ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോൾ, ഫുഡ് ക്യാൻസൽ. ഒരു പ്രത്യേക അറിയിപ്പ്, സ്റ്റേജ് ആറിൽ നടന്നുകൊണ്ടിരുന്ന തിരുവാതിര കളി ഒരുമാതിരി കളി ആയി പോയത് കൊണ്ട് ജഡ്ജസ് പിണങ്ങി പോയിരിക്കുകയാണ്. ജഡ്ജസ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് തിരിച്ചെത്തേണ്ടതാണ്. അയ്യോ അയ്യോ, ഹലോ, നിക്കി നിക്കി നിക്കി, ഫാൻസി ഡ്രസ്സിന്റെ വേദി ഇങ്ങോട്ടല്ല, അത് നേരെ പോണം വേദി നമ്പർ 2. ഞാൻ ഫാൻസി ഡ്രസ്സിന് വന്ന ആളല്ല. പിന്നെ നല്ല വേഷമൊക്കെ ഇട്ടിരിക്കുന്നു, മേക്കപ്പ് ഇട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും ഉറപ്പാണ്. ഹലോ, ഫാൻസി ഡ്രസ്സിന് മാർഗിടാൻ വന്ന ജഡ്ജാ, പേര് ഫ്രാൻസിസ്. ഫലപ്രഖ്യാപനം കഴിഞ്ഞതും കുറച്ച് മാതാപിതാക്കൾ വന്ന് എന്റെ മാതാപിതാക്കളെ സ്മരിക്കുകയും കൂട്ടത്തോടെ ആക്രമിക്കുകയും ചെയ്തു. എനിക്ക് ഓർമ്മ വന്നപ്പോ ഇതാ ഗതി. ഇവിടെ എവിടെ ആംബുലൻസ് കിടക്കുന്നെന്ന് പറഞ്ഞ എവിടാ? അല്ല, ആംബുലൻസ് ഉണ്ട്, പക്ഷെ വൈകുന്നേരം 6 മണിക്ക് അത് പോകും. എല്ലാ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് എല്ലാ ജഡ്ജസിനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കും. ഇനി എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ കലോത്സവത്തിന് മാർക്കിടാൻ വരത്തില്ല. പിന്നെ എങ്ങോട്ട് പോകാൻ പോകുന്നു? ഞാൻ വല്ല TV റിയാലിറ്റി ഷോയിൽ അങ്ങനെ പോയി മാർക്കിടാൻ പോവുക. അയ്യോ, അതൊന്നും അങ്ങനെ. അതാവുമ്പോ ജഡ്ജസിനെ നേരിട്ട് ആക്രമിക്കത്തില്ലല്ലോ. പത്രക്കാരന്റെ തനി കുണം കാണിക്കല്ലേ അളിയ. അത് തീവ്രവാദികൾ അറസ്റ്റ് ചെയ്തു പോണെന്നല്ല, പിന്നെ രക്ഷകർത്താക്കളെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ജഡ്ജസിനെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോലീസ് പോണതാ. കലോത്സവ വേദിയിൽ CC ക്യാമറ വെക്കാൻ എത്തിയിരിക്കുന്ന ടെക്നീഷ്യന്മാരുടെ ശ്രദ്ധയ്ക്ക് ബാത്റൂമിലെ 5 CC ക്യാമറ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റേണ്ടതാണ്. അതെ സാറേ, ഈ ഭരതനാട്യം എത്രത്തെ സെയിൽ നടക്കുന്നത്? അത് 8th സെയിൽ അല്ലേ? വളരെ ഉപകാരം സാറേ. അയ്യോ, അവിടെ അല്ല ചേച്ചി, 7th സ്റ്റേജിലാണ്. വളരെ ഉപകാരം സാറേ. 7th സ്റ്റേജ് അല്ലേ ചേച്ചി, 8th സ്റ്റേജില്. 7th സ്റ്റേജ് എന്ന് ഞാൻ കണ്ടതല്ലേ. റിപ്പോർട്ട് എനിക്കും കിട്ടിയതില്ല, 8th സ്റ്റേജിലാണ് ഭരതനാട്യം നടക്കുന്നത്. എനിക്ക് റിപ്പോർട്ട് കിട്ടിയായിരിക്കും, പക്ഷെ അവിടെ ബോർഡ് ഇട്ടിട്ടുണ്ട് 7th സ്റ്റേജ്. മക്കള് 9th സൈബ് പോയി കളിച്ചോ, അമ്മ പോയി ജഡ്ജസിനെ തൂത്ത് വാരിക്കൊണ്ട് വരാം. ിരിക്കാൻ കൊതിയായി, നിന്നെ കെട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ല മുടിച്ചൊരുളിൽ മുഖിലായി, ഒന്നും കൂടി പുതച്ചിരുന്നാൽ മതിയായി. ഈ റൂം നമ്പർ 3 റൂമാണ്. അല്ല, നിങ്ങൾ ആരാണ്? ഞങ്ങൾ ശങ്കരമംഗല സ്കൂളിലെ അധ്യാപകരാ. ഓ, അധ്യാപകരായിരുന്നല്ലേ. അതെ അതെ. ടീച്ചർ ഏത് വിഷയമാണ്? ബയോളജി. സാറോ? സാറ് കണക്കാ. ആ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്ത്? സാറ് കണക്കാന്ന്. സാറ് മണക്ക് കാശാ. എന്തോന്ന്? അതല്ല, കണക്ക് മാഷ. അപ്പൊ കുട്ടികൾ? ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, അതല്ല, നിങ്ങൾ കുട്ടികളെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നാണോ? അയ്യോ, കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഇതേവരെ മത്സരിച്ചിട്ടില്ല.
അയ്യോ അതല്ല, കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികളെ കൊണ്ടുവന്നില്ലേ എന്ന്. അല്ല, ടീച്ചർ കുട്ടികളെ വിളിച്ചില്ലായിരുന്നു. ഇല്ല, സാറ് വിളിച്ചില്ലായിരുന്നോ? ഞാൻ ടീച്ചറല്ലേ വിളിച്ചത്. അപ്പോഴേ ഞാൻ കൂടെ ഇറങ്ങി വന്നില്ലേ? അപ്പൊ പിള്ളേരാരും വിളിച്ചു? അയ്യോ, എവിടെ പോയി അന്വേഷിക്കും ഇതിനെയൊക്കെ. ഒരു പ്രത്യേക അറിയിപ്പ്, മാർഗം കളിക്കാൻ വന്ന കുട്ടികൾ ഒരു മാർഗവും ഇല്ലാതെ ഗ്രൗണ്ടിൽ അലഞ്ഞിരിഞ്ഞ് കിടക്കുകയാണ്. അവർ എത്രയും പെട്ടെന്ന് സ്റ്റേജ് എയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അയ്യോ ടീച്ചറെ, മാർഗം കളിക്കൊണ്ട് നമ്മുടെ കുട്ടികളല്ലേ. കുട്ടികളെ, പ്രിയ പ്രേക്ഷകരെ, ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടിയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. എന്താണ് മോന്റെ പേര്? ശിവപ്രസാദ്. ശിവപ്രസാദ്, ശിവപ്രസാദ് എത്ര നാളായി കുച്ചിപ്പുടി അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? രണ്ടു കൊല്ലമായി. രണ്ടു വർഷമായി കുച്ചിപ്പുടി അഭ്യസിക്കുകയാണ്. ശരിക്കും ഈ മത്സരത്തിൽ കുച്ചിപ്പുടി കളിക്കുന്ന ഇനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ശിവപ്രസാദ് ഒന്ന് അവതരിപ്പിക്കുകയാണ്. അയ്യോ, നീ പോണം, ഇപ്പൊ അവിടെ തുടങ്ങും. ഇപ്പൊ അവിടെ തുടങ്ങും. രാവിലെ വയ്ക്കുന്ന പരിപാടി ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് പരിപാടി വൈകുന്നേരം, വൈകുന്നേരം വയ്ക്കുന്ന പരിപാടി രാത്രി, രാത്രി വയ്ക്കുന്ന പരിപാടി വിളപ്പാങ്കാലത്തൊക്കെ ഇവിടെ നടക്കുന്നത്. ഇതെങ്ങനെ വെച്ചിരുന്ന പരിപാടിയാ? ഇന്നലെ വെച്ചിരുന്ന പരിപാടിയാണോ? എന്നാ നാളെ നോക്കിയാ മതി. ആദ്യം പോന കുച്ചിപ്പൊടി ഒന്ന് കളിച്ചിട്ട് പോ. പ്രിയ പ്രേക്ഷകരെ, ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പൊടി മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ശിവപ്രസാദിന്, രണ്ടാം സമ്മാനം കിട്ടിയ ശിവപ്രസാദിന്, ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ വെട്ടിയെടുത്ത് ഇട്ടോളാം. നീ കളി കളി കളി, എന്റെ പാത്രം കണ്ടില്ല. അയ്യോ, ആഹാരമൊക്കെ പിന്നെ കഴിക്കാം. നീ ഇപ്പൊ ആദ്യം കളി. ഞാൻ ഡാൻസ് കളിക്കുന്ന എന്റെ പാത്രം കാണാനില്ല. പ്രിയ പ്രേക്ഷകരെ, കിങ്ങിണി ടി വിയിലൂടെ നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് കലോത്സവത്തിൽ സമ്മാനാർഹമായ ശിവപ്രസാദ് അവതരിപ്പിക്കുന്ന ഒരു കുച്ചിപ്പുടിയാണ്. ശിവപ്രസാദിന്റെ പാത്രം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുറകെ തന്നെ ശിവപ്രസാദും ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. നീ ചെറുക്കനെ വിട്ടു, ചെറുക്കനെ വിട്ടു തരാൻ പറ്റൂല. ആദ്യം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നീ കാണിച്ചാ മതി. എന്റെ ചാനലിൽ കളിച്ചിരുന്ന നിന്റെ ചാനലിൽ കളിച്ചാ മതി. ഞാനല്ലേ ആദ്യം ചെറുക്കനെ ഒപ്പിച്ചത്. നീ പാത്രം കുറാ. പാത്രം എന്റെ ഇല്ലല്ലേ ഇരിക്കണ. അപ്പൊ അവൻ ആദ്യം ഇവിടെ കളിക്കും. പാത്രം തരൂലേ? തരാൻ പറ്റൂല. പാത്രം തരാൻ പറ്റൂല. നീ പാത്രം തരൂല? തരൂല. നീ പാത്രം തരൂല? പറ്റൂല. പറ്റൂലല്ലേ? ശിവപ്രസാദെ, നിനക്ക് തറയിൽ നിന്ന് കളിക്കാൻ പറ്റുമോ? അമ്മ, ഇത്ര തറയാവരുത്. എനിക്ക് പാത്രത്തിൽ ഇല്ലേ കളിക്കാൻ പറ്റുള്ളൂ. ഒരു ഇല വിട്ടു തന്നാലും പോരെ. പാത്രം ഇല്ലാതെ കളിക്കാൻ പറ്റൂല. ഇല്ല, എനിക്ക് പാത്രം ഇല്ലാതെ കളിക്കാൻ പറ്റൂല. എന്നാ ശരി, ഈ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അന്ന് എടുത്തോ പോണ. ഇനി ആ പാത്രം മതി. പാത്രം ചെറുക്കണത്താണ്. ചെറുക്കണ തരൂല. ചെറുക്കണ വിടാ. എടാ ചെറുക്കണ വിടാ. വാടാ ചോട്ട്. ചെറുക്കണ വിടാ. ചെറുക്കണ വിടാ. ഇവര് രണ്ടാമത്തെ കീറിപ്പോവുന്ന. ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരം വേദി ആറിൽ അവസാനിച്ചിരിക്കുകയാണ്. എവിടെ തീ കത്തി? ഫയറിഞ്ച് വരുന്ന സൗണ്ട്. തീ കത്തിയതല്ല, പിന്നെ നോങ്ങണത്. നടക്കൂല, നടക്കൂല. ഈ അനീതി ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ ഈ തങ്കമണി സമ്മതിക്കൂല. എന്റെ കൊച്ചിന്, എന്റെ കൊച്ചിന്, എല്ലാരും കൂടി ചേർന്ന്. എന്തോന്നാ ജി പ്രശ്നം? നല്ല വേഷായി വൃത്തിയായിട്ട് കൊച്ചു ഡാൻസ് കളിച്ചിട്ട് അവര് ഫസ്റ്റ് കൊടുത്തില്ല. അപ്പൊ ചേച്ചിയുടെ മോളെ കണ്ടിട്ട് നന്നായിട്ട് വേറെ പിള്ളേർ ഡാൻസ് കളിച്ചാണ്. അതായിരിക്കും കിട്ടാതെ പോയത്. അയ്യ അയ്യം, പന്ന അഴുക്ക കൊള്ളൂല. എല്ലാ പിള്ളേരും ഡാൻസും ഞാൻ കുത്തിയിരുന്ന് കണ്ടതാ. എന്റെ അപ്പി സൂപ്പർ ആയിട്ട് കളിച്ച്. അപ്പൊ ചേച്ചിയുടെ മോളെ ഡാൻസ് കണ്ടായിരുന്ന? ഇല്ല അപ്പി, മോളെ ഡാൻസ് തുടങ്ങിയപ്പോ എല്ലാരും ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഞാനും കൂടെ ഇരുന്ന് ഉറങ്ങി. അപ്പൊ നിങ്ങൾ കണ്ടില്ല? അത് കാണേണ്ട കാര്യമില്ല. അവള് സൂപ്പർ ആയിട്ട് കളിക്കും. ഞാൻ ഇല്ല പഠിപ്പിച്ച അവളെ. എന്റെ മോൾക്ക് ഫസ്റ്റ് കൊടുത്തില്ലെങ്കിൽ കേട്ടാ അപ്പി, ഞാൻ അപ്പിയിൽ പോവും. പ്രേക്ഷകരെ, വീണ്ടും സംസ്ഥാന കലോത്സവ വേദികളിൽ കലുഷിതമായ അവസ്ഥ. നാടോടി നൃത്തത്തിന്റെ പ്രൈസിനെ ചൊല്ലിയുള്ള തർക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് കിട്ടാത്ത കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? തങ്കമണി. അല്ല, വെണ്ണമണ്ണ നിങ്ങളെ പേരല്ല, കുട്ടിയുടെ പേര് പറയാൻ. പൊന്നുമണി. ആ പൊന്നുമണി. പൊന്നുമണിയാണ് സമ്മാനം കിട്ടാതെ വിഷമിച്ചിരിക്കുന്നത്. അവർ നേരിട്ട് അപ്പീലിൽ പോകുമെന്നാണ് തത്തമ്മ ടി വിയോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ സമ്മാനം കിട്ടാത്ത കുട്ടിയുടെ ആ നൃത്ത ഇനം നമുക്കിപ്പോൾ കാണാം. ഓക്കേ, ആക്ഷൻ. ദേ, ദേ, പ്രതിരാളിക്കുന്നു. ഓടാ. ദാ സിഡി ഡപ്പി.
തൊട്ട് നമസ്കരിക്കും വെച്ചാ അങ്ങോട്ട്. നോയ്ക്കോ സൂപ്പർ ആയിട്ട് കളിക്കും എന്റെ മോള്. മക്കളെ പൊളക്കണേ കേട്ടാ, കഴിഞ്ഞിട്ടാ കളിച്ചോണേ കേട്ടാ. തത്തയും തകതിമിതയതും തിത്തക 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 തകതും തിത്തയും തകതിമിതയതും തത്തവും തകതാദരിക്കണതും താതയും തകതിമിതവും തത്തവും മക്കളെ തണ്ട ഇങ്ങനെ 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 എങ്കിൽ കുലം ഇന്ത വേലയിൽ പെരിയ പെരിയ കുലപതി വന്ന് ജാതിയിൽ അക്കഥ ചൊല്ലുവാനി എന്തിനേച്ചി നാട്യശാസ്ത്രം എന്ന് പറയണത് ചുമ്മാ ഉണ്ടാവണല്ല, പിന്നെ ഉള്ളി എന്ന് പറയണം. വേണം ബോധം വേണം ലയം വേണം ശ്രുതി വേണം, അത് ഉണ്ടാക്കി കളിക്കണം. അത് മനസ്സിലായി, ഇതൊരുമാതിരി ഉണ്ടാക്കിയ കളിയാണെന്ന്. ചേച്ചി ആദ്യം അടങ്ങ് അടങ്ങ് അടങ്ങ്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ചേച്ചിയുടെ മോക്ക് ഇവിടെ സമ്മാനം കിട്ടാത്തതിൽ വിഷമിക്കണ്ട. അവൾക്ക് കലാവാസനയുണ്ടെങ്കിൽ അവൾ ഭാവിയിൽ ഒരു നല്ല നർത്തകിയായി മാറും. പിന്നെ എന്റെ മോളെ നർത്തകിയാക്കാൻ പോണ്, ഞാൻ അവളെ പഠിപ്പിച്ചു വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആക്കും. പിന്നെന്തിനാണ് ചേച്ചി കൊച്ചിനെ നൃത്തം പഠിപ്പിക്കണേ? എടാ ഗ്രേസ് മാർക്കിന് വാപ്പി, നമുക്ക് അപ്പീലിന് പോവാം. വേദി നാലിലും വേദി ആറിലും കഴിഞ്ഞ തിരുവാതിര കളിയുടെയും മാർഗങ്ങളുടെയും ഫലപ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മാർഗ്ഗകളിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ 407. തിരുവാതിര കളിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ 234. മാർഗംകളി മത്സരം ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. മാർഗംകളി മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ മിടുക്കികളായ വിദ്യാർത്ഥിനികൾ ഇപ്പോൾ തത്തമ്മ ടിവിയുടെ മുമ്പിലുണ്ട്. അവരുടെ ഒന്നാം സമ്മാനം കിട്ടിയ മാർഗംകളി തത്തമ്മ ടിവിയിലൂടെ നമുക്ക് കാണാം. റെഡി 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 ആയിക്കോ, റെഡി ആയിക്കോ. കലോത്സവ വേദിയിൽ തിരുവാതിര കളി സമാപിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാം സമ്മാനം അർഹമായ കുട്ടികൾ ഇപ്പോൾ കിങ്ങിണി ചാനലിന്റെ സ്റ്റുഡിയോയിലുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ തിരുവാതിര കളി നമുക്കൊന്ന് കാണാം. റെഡിയാ റെഡിയാ, പെട്ടെന്നില്ല. ക്യാമറ റെഡിയാണോ? ആക്ഷൻ. നീ മാറങ്ങോട്ട് നീ അങ്ങോട്ട് മാറും. നീ അവിടെ മാറി നിർത്ത്, നീ അങ്ങോട്ട് നീങ്ങണം. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ അടുപ്പ് കൂട്ടുന്നതിനൊക്കെ ഇങ്ങനെ മീഡിയ സെന്റർ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് പാട്ടിട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കണ്ടായോ? ദേ ആരെങ്കിലും ഒരാൾ ആദ്യം പാട്ടിടണം, എന്നിട്ട് കളിക്കണം. ഒരു കാര്യം ചെയ്യ്, ആദ്യം മാർഗങ്ങളുടെ പാട്ടിട്. തിരുവാതിര പിള്ളേർ മാർഗ്ഗകളിയാ? അപ്പൊ ഈ മാർഗ്ഗകളൊക്കെ എവിടെ? ഇതിനിടയ്ക്ക് ഒരു ദഫൂട്ടും കൂടെ വന്നിരുന്നെങ്കിൽ ശരിക്കും ഇതൊരു മതേതര കലോത്സവമായി മാറിയാണ്.
എന്റെ മാധ്യമ സുഹൃത്തുക്കൾ എങ്ങോട്ട് വന്നാണ്? എന്താണ് പറയൂ. ഈ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ യഥാവിധം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് അറിയാം. പിന്നെ എന്നാത്തിനാ ഇങ്ങനെ നടന്ന് മത്സരിക്കുന്നത്? അതെ, ഞങ്ങൾ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് കിടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നിങ്ങളെ പോലെയുള്ളവർ അറിയുന്നത്. ആ അതുള്ളത് തന്നെ. യോ, അതൊന്ന് കേറ്റി പറ. അതുള്ളത് തന്നെ. അത് മതി. ടീം റോക്ക്, ചാനലുകൾ തമ്മിലുള്ള മത്സരം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾ കാണിച്ച പോലെ റിപ്പോർട്ടേഴ്സ് തമ്മിലുള്ള കയ്യാങ്കളി അല്പം എക്സാജറേഷൻ ആണ്. പക്ഷേ എന്തായാലും രസക്കാഴ്ചയായിരുന്നു. ഇതില് ജഡ്ജിനെ പോലീസ് അകമ്പടിയോടെ കൊണ്ടുപോകുന്നത് നല്ല തോട്ടാണ്. അത് കറക്റ്റായിട്ട്. പിന്നെ മാർഗം കളിയും ഈ പറഞ്ഞതുപോലെ തിരുവാതിരക്കളിയും തമ്മിലുള്ള ആ തെറ്റിപ്പോകുന്ന അതിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ആ കാഴ്ച, അതിൻ്റെ ആ ഒരു ബേസിക് ഐഡിയ നന്നായിരുന്നു. അതിൻ്റെ എക്സിക്യൂഷൻ ഗംഭീരമായിരുന്നു. പിന്നെ ശിവമുരളി ഇവിടെ ഇന്നസെന്നേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അത് ആണാണോ പെണ്ണാണോ എന്ന് എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളതിൽ നല്ല പെർഫോമേഴ്സിൽ ഒരാളാണ് ശിവമുരളി. അപ്പോൾ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായി ശിവമുരളിയുടെ പെർഫോമൻസിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കണമെങ്കിൽ യുവജനോത്സവ വേദി എന്തെന്ന് അറിഞ്ഞിരിക്കണം, ചാനലുകൾ തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഏകദേശമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഗ്രാഹ്യമുള്ള കണ്ടസ്റ്റൻസ് ഈ സ്കിറ്റിനെ രക്ഷപ്പെടുത്തി. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സർ. ഇന്നസെന്റ് സർ, വളരെ നന്നായിരുന്നു. ഞാൻ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെയുള്ള യൂത്ത് ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ളതൊന്നും കാണാറില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കാണൽ തന്നെയായിരുന്നു എൻ്റെ ജോലി. അപ്പം ആ സമയത്തൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറയുന്ന ആൾ ജയചന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരനാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലും ഇതൊക്കെ നടക്കുമ്പോൾ ഈ ജയചന്ദ്രൻ പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾക്ക് ഈശ്വര ദേ ജയക്കുട്ടം വരുന്നു, ജയക്കുട്ടം വരുന്നു, ജയക്കുട്ടം വരുന്നു. ഞാനപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. എന്നെ ഒരാളും തിരിച്ചറിയേ പറയേ ഒന്നുമില്ല. എനിക്ക് വാസ്തവത്തിൽ അയാളോട് ഭയങ്കര ദേഷ്യമായിരുന്നു, ഒരു അസൂയ. എന്തായാലും ആ സമയത്തൊന്നും ഇന്ന് ഇവിടെ കണ്ട ഈ പ്രശ്നങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ഈ മാതാപിതാക്കളുടെ ഒരു പ്രാന്ത്. ഫസ്റ്റ് പ്രൈസ് കിട്ടണം, അതിനവർ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ പറയാനുള്ളൊരു കാര്യം, പഠിപ്പിലും ഇങ്ങനെ തന്നെയാണ്. ഇന്ന സ്കൂളിലാണ് എൻ്റെ മകളുടെ കുട്ടി പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ആഭരണം പോലെ, ഒരു പതക്കം പോലെ അവർക്ക് മനസ്സിൽ തോന്നുകയാണ്. അതിനുവേണ്ടി മാത്രം കുട്ടികളെ അങ്ങനെയുള്ള സ്കൂളുകളിൽ അവർ പഠിപ്പിക്കും. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുകളിൽ പഠിച്ചിട്ടല്ല എൻ്റെ പല കൂട്ടുകാരും, ഞാനിങ്ങനെ ആയിപ്പോയി പോട്ടെ, എൻ്റെ പല കൂട്ടുകാരും ഉന്നത പദവിയിൽ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. ISRO ചെയർമാൻ രാധാകൃഷ്ണൻ, അയാളുടെ ചേട്ടൻ്റെ കൂടി ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുട്ടികളില്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ല. ഞാൻ ഒരു വീട്ടിൽ 3 മക്കൾ 4 മക്കളുണ്ട്. അവർ കാരണം എനിക്കിഷ്ടമാണ് അവരെയൊക്കെ. അതുപോലെ ഡോക്ടർ ഗംഗാധരൻ, അതുപോലെ തന്നെ ജസ്റ്റിസായിരുന്ന V രാംകുമാർ, ഇങ്ങനെ ഒരുപാട് ഒരുപാട്. ഇവരൊന്നും ഈ പറഞ്ഞതുപോലെ വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരല്ല, എന്നിട്ട് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിലുള്ള അപ്പം ആൾക്കാരായിപ്പോയി. പിന്നെ മാതാപിതാക്കളും ഇവരൊക്കെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, കളിക്കേണ്ട സമയമല്ല എന്നാണ് നിങ്ങളോട് നിങ്ങളെ മാതാപിതാക്കളോ അധ്യാപകരോ വേണ്ടപ്പെട്ടവർ. നീ ഇപ്പോഴാണ് കളിക്കുക, പിന്നെ 90 വയസ്സായിട്ടാണോ കളിക്കുക? ഇവർക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? അപ്പം എന്തായാലും ഇത് വളരെ നന്നായി. അതുപോലെ ഈ പറഞ്ഞ പോലെ പ്രേമമായിട്ട് ഒരു മാഷും, ആ സാറും ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു പെർഫോമൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷം. താങ്ക് യു. ഓക്കേ, സൂപ്പർ, സോ ഗുഡ്. എന്തായാലും റിമി ടോമി, വാട്ട് യു ഹാവ് ടു സേ ഡാർലിംഗ്? ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ ഞാൻ തുറന്നങ്ങ് ചിരിച്ചു പോയത് ശിവമുരളിയുടെ ഡാൻസ് ആയിരുന്നു. അതേപോലെ മറ്റേ ഫാൻസി ഡ്രസ്സിലെ ഫ്രാൻസിസ് സാർ വന്ന് തുടക്കത്തിലെ പറയുന്നു, കുറേ മാതാപിതാക്കൾ വന്നു എൻ്റെ മാതാപിതാക്കളെ സ്മരിച്ചെന്ന്. സാധാരണ തന്തയ്ക്ക് വിളി തള്ളയ്ക്ക് വിളി എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായിട്ട് നല്ല ഭാഷയിൽ അത് പ്രയോഗിച്ചു, ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. അങ്ങനെ തുടങ്ങി മാർഗംകളിയും തിരുവാതിരക്കളിയും ഒന്നിച്ച് ചേർത്ത് നിങ്ങൾ കാണിച്ചത്, അതൊക്കെ ഒത്തിരി ചിരിക്കാനുള്ള കാര്യമുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കേ, സൂപ്പർ. രഞ്ജിനി, ഞാൻ എന്താ പറയണ്ടേ? ഐ തിങ്ക് ആ ഒരു സ്ത്രീത്വം പൂർണ്ണമായി കാഴ്ചവെക്കാൻ സക്സസ്ഫുൾ ആയി ശിവമുരളി. അതിനുവേണ്ടി നല്ലൊരു കൈയടി കൊടുക്കണം.
എനിക്ക് ഈ ഒരു സ്കിറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് തങ്കമണിയുടെ ആയിരുന്നു. ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു എനിക്ക് അത്ര അറിവില്ലാത്തൊരു ലോകത്തെ കുറിച്ച് ഇങ്ങനെയാണല്ലേ അതിനകത്ത് നടക്കാൻ പോണെന്നൊക്കെ അറിഞ്ഞപ്പം എനിക്ക് യുനോ കുറെ ഇൻഫർമേഷൻ കിട്ടിയ പോലെയായി. പക്ഷെ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സോ എനിവേ, ഗ്രേറ്റ് ജോബ് ടീം റോക്ക്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു സോ മച്ച് രഞ്ജിനി. അനുപേട്ട, കണക്ക് ഭാഷയില്ലാതെ ഒരു സ്കൂളിലും കണക്ക് പരീക്ഷ നടത്തുകയില്ല. മലയാളം ഭാഷയില്ലാതെ ഒരു സ്കൂളിലും മലയാളം പരീക്ഷ നടത്തുകയില്ല. ഇംഗ്ലീഷ് ഭാഷയില്ലാതെ ഒരു സ്കൂളിലും ഇംഗ്ലീഷ് പരീക്ഷ നടത്തുകയില്ല. പക്ഷെ കല പഠിപ്പിക്കാൻ മാഷുമാരില്ലാതെ കലോത്സവം നടത്തുന്ന ഏക സ്ഥലം നമ്മുടെ കേരളം മാത്രമാണ്. ഇതൊക്കെ പഠിപ്പിക്കാൻ സ്കൂളിൽ അധ്യാപകരുണ്ടായിരുന്നപ്പോൾ നമുക്ക് സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന് ഇതിനൊക്കെ ക്വാളിഫൈഡായ അധ്യാപകർ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ അവരായിരുന്നു ജഡ്ജസിനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. ആ നിലവാരമുള്ള ജഡ്ജസ് വന്ന് മിടുക്കന്മാരായ കലാകാരന്മാരെ തെരഞ്ഞെടുത്ത് സമൂഹത്തിന് മുമ്പിലേക്ക് കൊടുത്തു. അതാണ് ദാസേട്ടനും ജയേന്ദ്രേട്ടനെ ഒക്കെ പോലത്തെ ആൾക്കാർ. എന്തായാലും നല്ല ഒരു അവതരണം. എല്ലാ തരത്തിലും നിങ്ങൾ കാര്യം ഈ ഡബ്ഡ് സംഗതി ആകുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ വന്ന് വീഴാൻ കുറേ സമയം എടുക്കും. പക്ഷേ നിങ്ങളെല്ലാവരും കൃത്യമായി അതിന് ഒരു എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും റിഹേഴ്സലും അധ്വാനവും എൻ്റെ പിന്നിലുണ്ട്. അതിനെല്ലാവിധ ബഹുമാനവും നൽകുകയാണ്. ഇനി നമുക്ക് മാർക്സിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഇന്ന് എക്സൽ ചെയ്തു എന്നാണ് നമുക്കറിയാൻ ബാക്കിയുള്ളത്. ചോദിക്കാം. ഓക്കെ, റിമി ഓൺ 30, 28. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്പെഷ്യൽ പെർഫോമൻസോടെയാണ് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിനിയും നമ്മുടെ ഈ ഫ്ലോറിന്റെ ഇപ്പോഴത്തെ ഒരു സൗന്ദര്യം കൂടിയായ തങ്കമണിയും കൂടെ ചേർന്നിട്ട് ഒരു റാമ്പ് വാക്കോടെ കൂടി തന്നെ സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. എന്നെ എന്തായാലും റാമ്പ പഠിപ്പിച്ചില്ലേ, അപ്പൊ ഞാൻ ഒരു നാടോടി എടുത്ത് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാം. എന്റെ കൂടെ കളിച്ചാ മതി. എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വൈൻഡിങ് അപ്പ്. നമ്മുടെ ദീപ്തിയുടെ കഥ എവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കേ. ഞാൻ ഇന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അതെന്താ എവിടെ ചിന്തിക്കുന്നു, അവിടെ ശൗചാലയമെന്നാണല്ലോ. അത് വേണ്ട. നിങ്ങളുടെ തോക്കിനെ പേടിച്ചാണ് ഞാൻ നിന്നതെന്ന് നിങ്ങൾ കരുതണ്ട. പിന്നെ ദീപ്തിയുടെ നോക്കിലും അമ്മയുടെ നാക്കിലുമാണ് എനിക്ക് പേടി. സാരമില്ല സൂരജേട്ട, ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വേണ്ട ദീപ്തി, അവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ച് ശൗചാലയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്രം വീണ്ടും പെട്രോളിന് വില കൂട്ടും.
ഒളിച്ചു വച്ചാ പിന്നെ എന്റെ ഇതാ പറഞ്ഞത് അച്ഛായ മണ്ടനാണെന്ന്. വെറുതെ അല്ലേ ജയിലിൽ കിടക്കുന്നത്. ജഗദീശേട്ടനും ഹനീഫിക്കയും പോലുള്ള മഹാപ്രതിഭകൾ ചെയ്ത് അനശ്വരമാക്കിയ ഒരു മഹാപ്രതിഭകൾ ആരൊക്കെ? ഹനീഫിക്കയും ജഗദീശേട്ടനും. ഞാൻ പിന്നെ എന്താ കപ്പലിന്റെ കച്ചവടത്തിന് നടക്കാണ്. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിൻ ആയിട്ട് അഭിനയിക്കുന്ന നാല് നടന്മാർ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അടിച്ചത്.